സൈഡിലൊരു ഒരു ചെറിയ ഒരു സർപ്രൈസ് കാര്യം കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണിച്ചിട്ട് കുറെ ആൾക്കാരുണ്ട് കണ്ടോളിയിട്ട് നമ്മള് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഹായ് നമസ്കാരം, ഞാൻ റേഷയാണ്. ഞാനിപ്പോൾ ഇത് എന്റെ റൂമിലാണ്. അപ്പോ എന്റെ റൂമിൽ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ സംശയിക്കും, നിന്റെ റൂമിൽ നിന്റെ റൂം എന്ന് ഞങ്ങൾ കാണിക്കുന്നത്, നിന്റെ റൂമിൽ വെച്ചിട്ട് എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നത്. പിന്നെ ചിലരൊക്കെ അങ്ങനെ മറിഞ്ഞു പോയി റൂമിൽ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അല്ലെ. ഓക്കെ, പിന്നെ ചില ആളുകൾ കമന്റ് ചെയ്യും ആശയ ദാരിദ്ര്യം, കണ്ടന്റ് ദാരിദ്ര്യം, അങ്ങനെ എന്തെല്ലാമോ ദാരിദ്ര്യങ്ങളാണ് എന്നൊക്കെ. ഓക്കെ, അപ്പോ ദാരിദ്ര്യം എന്നാണെങ്കിൽ നീ ദാരിദ്ര്യം എന്ന് കമന്റ് ചെയ്യുന്ന ആളുകൾ ശരിക്കും കുറച്ച് മടിയന്മാരായിട്ടുള്ള ആളുകളാണ്. കാരണം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോ എന്റെ റൂം ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഞാനിപ്പോ ഡെയിലി രാവിലെ എണീറ്റ് മുതൽ രാത്രി വരെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഷോപ്പ് ഉണ്ട്, പിന്നെ വ്ളോഗിംഗ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിയാണ്. അപ്പൊ എനിക്ക് റൂം ക്ലീൻ ചെയ്ത് അങ്ങനെയുള്ള ഒരു പരിപാടി കറക്റ്റായി എനിക്ക് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോ അത് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എനിക്ക് ഫ്രീ ആണ്, വെള്ളിയാഴ്ച ഞാനിൽ എടുക്കുന്ന ദിവസമാണ്. അപ്പൊ ആ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഈ ഇങ്ങനെയുള്ള റൂം ക്ലീൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അതിനുശേഷം റൂം ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പോഴുള്ള അവസ്ഥയും റൂം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയും എന്താണ് എന്നുള്ള ആ ഒരു വ്യത്യാസം, ആ ഒരു താരതമ്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പൊ റൂം കണ്ടോളൂ. ഇതാണ് റൂം, ആ ആംഗിൾ തൂങ്ങി കിടക്കുന്നതെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ട്രൈപോഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ആ ബെഡ് കിടക്കുന്ന ഒരു കാര്യം, ഒരു അലങ്കോലാവസ്ഥയാണ്. പിന്നെ റാക്കിന് മുകളിൽ കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പുസ്തകം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ. ഈ ആകെ മൊത്തം അലങ്കോലത്തിൽ കിടക്കുന്ന ഒരു റൂമാണ്. ഈ ഒരു റൂമിനെ എങ്ങനെ നന്നാക്കി എടുക്കാം, ഓക്കെ, ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കണ്ടല്ലോ, ഇതാണ് എന്റെ റൂമിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്, ഒന്ന് അടുക്കി പിടിച്ച് വെക്കാനുണ്ട്, പിന്നെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു കാര്യപരിപാടിയിലേക്ക് നീങ്ങാണ്. ഓക്കെ, ആദ്യം ചെയ്യാൻ പോകുന്നത് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടിടാം, അത് വാഷ് ചെയ്യാം. പിന്നെ നമുക്ക് റൂം ക്ലീൻ ചെയ്യുന്ന കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിത് വാഷ് മെഷീനിൽ കൊണ്ടിട്ടിട്ട് വരാം. ഓക്കെ, കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ലൈറ്റ് ഇട്ടത് കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാല് റൂം എന്ന് പറയുന്നത് വീടിന്റെ ഉള്ളിലുള്ള റൂമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും മറ്റുള്ളവർ ഞങ്ങളുടെ റൂമൊക്കെ വീടിന്റെ പുറത്താണെന്ന്. അങ്ങനെയല്ല, വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള അങ്ങനെ ഒരു റൂമാണ് ഉള്ളത്. അപ്പൊ ഇതിന് ചുറ്റും വേറെ സ്ഥലങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ ഒട്ടത്തിൽ കറങ്ങാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനസ്സിലാണെന്ന് അറിയില്ല. അങ്ങനെയാണ്. അപ്പൊ അത് കാണുന്നുണ്ട് ഒരു നാല് ജനൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പുറത്തുനിന്നുള്ള പ്രകാശം ഉള്ളിലേക്ക് കടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചിട്ടില്ല. ഓക്കെ, കണ്ടില്ല ആ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. ഇനി തുടക്കലുണ്ട്. ഇത് നമ്മള് നെൽപോളിഷാണ്, തെറി വിളിക്കാൻ നിങ്ങളുടെ പിന്നെ ഉപകരണമാണ്. കുറെ പേർക്ക് തെറി വിളിക്കാനുള്ള ഒരു സംഭവമാണ്. നിസ്കരിക്കാറുണ്ടോ? അതാണ് ഇതാണെന്നൊക്കെ പറയാനുള്ള റീസൺ വേണ്ടേ? അതാണ്. ഇത് പല കളേഴ്സ് ഉണ്ട് കേട്ടോ, ഈ ഒരു കളറും മാത്രമല്ല ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇത് റെഡാണ്, ഇന്നകത്ത് ഇത് പോയിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന ഇതാണ്, ഇത് വേറെ കളേഴ്സ് ഉണ്ട്. ഓക്കെ, എന്നൊക്കെ സമ്മതിക്കണല്ലേ, വല്ലാത്ത ജോലി തന്നെ.
ഇതൊക്കെ നമ്മള് കുറച്ചു മുന്നേ ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള ഫയലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ തൽക്കാലം ഡിപ്ലോമ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയൊന്നും ഇപ്പം ചെയ്യുന്നില്ലല്ലോ. അപ്പോ അതൊക്കെ നമ്മളിങ്ങനെ റാക്കിന് മുകളിൽ എടുത്തു വെച്ചിരിക്കുക. ഇൻ കേസ് എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കാമല്ലോ. ഇപ്പൊ തൽക്കാലം ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മള് നമ്മളുടെ ഞാൻ എന്റെ ജോലിയുമായിട്ട് വളരെ വളരെ ഹാപ്പിയാണ്, വളരെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം അല്ലേ. അയ്യോ ഇത് മാത്രല്ല, ഈ വണ്ടിയിന്റെ ഉള്ളില് രണ്ടെണ്ണം കൂടെ എടുത്ത് വെച്ചിട്ട്. അപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. മുഖം നോക്കാനൊരു കണ്ണാടി ആവശ്യമാണല്ലോ. കണ്ണാടി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ്, പക്ഷെ എന്നാലും ഒരു കണ്ണാടി ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ. ആണ്, ഇതാണ് നമ്മുടെ എന്റെ റൂമിലെ ആ ഒരു കണ്ണാടി. കുറച്ച് പഴക്കമുള്ളതാണ് കേട്ടോ, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, കണ്ണാടി ഇല്ല എന്തായാലും. ഇതിൽ കുറെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. മാധവിക്കുട്ടിണ്ട്, ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാഫ്, പിന്നെ കുറ്റവും ശിക്ഷയും ദസ്തയോസ്കി, പിന്നെ സലീൽ ബിൻ ഖാസിം, ഷുക്കൂറിൻ്റെ രാവുകള്, പാവങ്ങള്, അതായത് വിക്ടർ ഹ്യൂഗോ, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഷെൽഫുകളിലൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഇത് ദീപാനുശാന്ത്, നനഞ്ഞു തീർത്ത മഴകൾ, പിന്നെ അമ്മ മദർ മാക്സിൻ ഗോർക്കി, അങ്ങനെ കുറച്ച് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഷെൽഫുകളിലൊക്കെ ഓർമ്മകൾ പറ്റാതെ ജീവിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ജിമ്പലാണ്, ഇത് ചെറിയ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മളെ ഗജനാവും കൂടെയാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഇടങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ എല്ലാം വൃത്തിയായിരിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചാണെന്ന് പറയും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതെല്ലാം ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. ചില്ലറ വേണോ? ചില്ലറ 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 ഐ ചില്ലറ. ഇതാണ് ബ്ലാക്ക് കളർ, നിങ്ങൾക്ക് ഇനിയും കുരു പൊട്ടിക്കാനുള്ള ഐറ്റം. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാശം കടത്തുന്ന ആ ജനൽ കേട്ടോ. ഇനി ജാലകപ്പുറത്തുള്ള കാഴ്ചകൾ കാണാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രയും ഇഷ്ടമായി നിന്നെ. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എളുപ്പം കിട്ടാൻ വേണ്ടിട്ട് ഈ ജനാലക്കലും ഒക്കെ നമുക്ക് എങ്കിലെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളെ. സ്റ്റിക്ക്, എയർപോഡ്, അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ നമ്മളെ ഈ ഇതിൽ പെട്ട ഐറ്റംസ് സാധനങ്ങളാ. അത് വേറൊരു മൈക്കാണ്, ബോയന്റെ മൈക്കാണ്. കേബിളൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ വെക്കുമോ? അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ള സമയം ഇതിങ്ങനെ. പിന്നെ സി ടൈപ്പ് ഉണ്ട്, സാധാ നോർമൽ കേബിളുണ്ട്. അപ്പൊ നമുക്ക് മാറ്റി മാറ്റി കുത്തേണ്ടി വരില്ല. അപ്പൊ അതില് ഓരോട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അതിന് വേണ്ടിട്ട് അവിടെ വെക്കുന്നത് ഓക്കെ. ഡൺ. ഒരു ഇടം ഇവിടെയൊക്കെ ചെയ്തിട്ട് ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യനില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് പലരും മനസ്സിലാക്കുന്നില്ല. അവനവന്റെ കഴിവ് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാതെ എനിക്ക് ഒന്നും കഴിവില്ല, എനിക്ക് വളരെ വിഷമങ്ങളാണ്, എനിക്ക് ഒന്നും നേടാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് ജീവിക്കുന്ന സമയം കളയുന്ന എത്രയോ ആളുകളുണ്ട്. സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞിട്ട്
അതിനെ പരിപോഷിപ്പിച്ചിട്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ് അല്ലെ? തിരിച്ചറിയണം. അത് കുറച്ച് സമയമൊക്കെ എടുക്കുമായിരിക്കും, എന്നാലും നമ്മൾ ക്ഷമയോടെ അതിനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് കാര്യം. എങ്കിലേ എന്തെങ്കിലുമൊക്കെ എത്താൻ കഴിയും. അല്ലാതെ നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? വിഷമിച്ചിരുന്നിട്ട് ആരും ഒന്നും നേടിയിട്ടില്ല. അങ്ങനെയല്ലേ? എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ ക്ലീനിങ് പ്രോസസ്സ് പരിസമാപ്തിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്ലവർ എന്ത് തുറക്കണം, ആ ഒരു പണിയും കൂടെ ഉള്ളൂ. അതിന് ശേഷം ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു സർപ്രൈസ് കാര്യം കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണിച്ച് തരും ഞാൻ. ആ വൈറ്റ് ചെയ്യേ. ഓക്കെ. ഒരു പണിയില്ല, ഒരു പണിയില്ല, ഞാന് പണിയില്ല. എന്നിട്ട് ഒരു പണിയില്ല, എനിക്കതിന് പണി എടുത്തിരുന്നത് പറയുന്ന അങ്ങനെ കമന്റ് ചെയ്ത് കുറെ ആൾക്കാരുണ്ട്. കണ്ടോളിട്ട് നമ്മള് പണി എടുത്തോണ്ടിരിക്കയാണ്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ എടുക്കാണ്ട്, ഇതൊക്കെ എന്റെ ഈ ജോലി ഞാൻ എടുക്കാണ്ട് നാട്ടുകാർ എടുത്തിരുന്നില്ലല്ലോ. ഓ ഇല്ല, നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഇടം, നമ്മുടെ പരിസരം ഇതൊക്കെ വൃത്തിയാക്കി കൊണ്ടുവരുന്നാൽ തന്നെ മൊത്തത്തിലൊരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ ആൾമോസ്റ്റ് നമ്മുടെ പരിപാടികളൊക്കെ തീർന്നിട്ടാ. ആദ്യത്തെ ബെഡ്ഷീറ്റ് കഴുകാൻ കൊണ്ടിട്ടു, ഉണക്കാൻ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ബെഡ്ഷീറ്റ്. സോ നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് ഇതിൽ കയറ്റാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വീഡിയോ. അപ്പൊ ഇതിൽ കുറെ പേർക്ക് കമന്റ് ചെയ്യാനുണ്ടായിരിക്കും, ആശയ ദാരിദ്ര്യമാണ്, കണ്ടന്റ് ദാരിദ്ര്യമാണ് എന്നൊക്കെ. നിങ്ങൾ ബോധിച്ചിരിക്കാതെ ഈ പറയുന്ന ആളുകളെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ചുമ്മാ ഇങ്ങനെ ഭയപ്പെടിച്ചിരിക്കാതെ ഇപ്പൊ ഞാൻ ചിന്തിക്കണ്ടല്ലോ. എനിക്ക് റൂം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ രണ്ട് കാര്യങ്ങളാണ് ആ റൂം ക്ലീൻ ചെയ്യുക എന്ന പ്രോസസ്സിലൂടെ ചെയ്തിട്ടുള്ളത്. ഒന്നൊരു കണ്ടന്റ് ഉണ്ടാക്കി, രണ്ടാമത് എന്റെ റൂം ഇതാ ക്ലീനായി മൊത്തത്തിൽ എടുത്തായി കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? മനസ്സിലാവും. എന്റെ പ്രദേശത്ത് വൈറ്റ് ഈ ഭാഗത്ത് ഇവിടെയാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പോ ഇവിടെ ഓഫ്കോഴ്സ് ഈ ഒരു എല്ലോ ഓറഞ്ച് കളർ തന്നെ ആയിരുന്നു മുൻപ്, പിന്നെ ഞാനത് ഇപ്പൊ ഇന്നും മാറ്റിയതാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ വീഡിയോ? സൂപ്പറല്ല? റൂം ക്ലീൻ ചെയ്യുക, പിന്നെ ഒരു കണ്ടന്റ് എന്നതിന്റെ കൂടെ റൂം ക്ലീൻ ആവുക എന്നുള്ളത്, ഇതിന് കൂടെ ഞാൻ എന്റെ സ്പേസ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും രോപിക്കാനുണ്ടെങ്കിൽ, കുടി പൊട്ടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിച്ചോളി. കണ്ടന്റ് ദാരിദ്ര്യമാണെന്ന എന്ത് വാങ്ങാത്തൊരാളെന്ന് ഞാനും നിങ്ങൾ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓക്കെ, അടുത്തൊരു വീഡിയോ മറ്റും വീണ്ടും വരും. അതുവരേക്കും ബൈ 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 ബൈ. പക്കലാം.